നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്ന മുട്ടക്കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ 8 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. സവോള 4 എണ്ണം ഇടത്തരം നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 5 എണ്ണം നടുവേ കീറിയത്, വെളുത്തുള്ളി 5 എണ്ണം നീളത്തിലരിഞ്ഞത്, ഇഞ്ചി 1 ചെറിയ കഷ്ണം നീളത്തിലരിഞ്ഞത്. പൊടികൾ ആവശ്യമായിട്ടുള്ളത് ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, എണ്ണ. ആവശ്യത്തിന് നമുക്ക് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒഴിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഈ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വഴറ്റാം. വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചെടുത്ത് വേണമെങ്കിലും ചേർക്കാം. ഇവിടെ ഞാൻ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകും കുറച്ചൊന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്താൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള 1/4 വാടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കാം. അരച്ച് ചേർത്താലും നല്ലതാണ്, അരച്ച് ചേർക്കുന്ന ഇച്ചിരി കൂടെ നല്ലതാണ്. ഇവിടെ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളെ വഴറ്റിയെടുക്കാം നല്ലപോലെ. സവോള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. അല്പം ഫ്ലെയിം കുറച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർത്താൽ മതി. മല്ലിപ്പൊടി ഒക്കെ 1/2 ടീസ്പൂണാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നല്ലപോലെ വഴറ്റി കൊടുക്കാം. ആ മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നിടുമ്പോൾ വഴറ്റിയാൽ മതി. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കാം. പാലൊഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. കുറച്ച് കറിവേപ്പില, നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. ഈ നേരത്ത് ഉപ്പോ എന്തെങ്കിലും എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ നീട്ടിയെടുക്കേണ്ടവർക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അല്പം കൂടെ ഗരം മസാല. നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർക്കാം. ഇവിടെ ഞാൻ ടൊമാറ്റോയുടെ കെച്ചപ്പാണ് ഒഴിക്കുന്നത്.